ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി. എനിക്ക് ചക്കക്കുരു ഓൾറെഡി ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ്, പക്ഷേ ഞാനൊക്കെ ഒരുപാട് കഴിച്ചു പോയി. അപ്പോൾ ചിക്കൻ ചില്ലി ഒന്നും അല്ല മക്കളെ, ഈ ഒരു റെസിപ്പി കണ്ടു നോക്കൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ആദ്യമായിട്ടാണ് വില്ലേജ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ, എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ ലഭിക്കുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ചക്കക്കുരു ഉണ്ടല്ലോ, ചക്കക്കുരു ചില്ലി, ആ ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 200 വരുന്ന ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ മെയിനായിട്ടുള്ള സ്കിന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ ഇതെന്താ ഇവിടെ പറയുക, ഇവിടെ കറമ്പൽ എന്നൊക്കെ പറയുന്നു, പല ഭാഗത്തും പല പേരുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒന്നും കളയേണ്ട കാര്യമല്ല, നമ്മൾ ഫ്രൈ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇതാദ്യം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒറ്റ വിസിൽ മതിയിട്ട് പറ്റ ഉടഞ്ഞു പോകരുത്. ഇനി നമുക്ക് അടച്ചു വെച്ചതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതിനൊന്ന് നെടുകി ഒന്ന് കീറിക്കൊടുക്കുക. ഇത് രണ്ട് കഷ്ണമാക്കാം. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഇനി ഇതിന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിയെടുക്കാം. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചക്കക്കുരു ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല കൂട്ടാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവയെല്ലാം നന്നായിട്ട് അടിച്ചെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിഞ്ച് പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാല കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 മുട്ടയുടെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. ഞാനത് ഫസ്റ്റ് ചേർക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയൊരു മുറി ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ല പച്ച ചെറുനാരങ്ങയാണ്, അതുകൊണ്ട് വല്ലാതെ ജ്യൂസ് കിട്ടണില്ല. പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. റെഡ് കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചക്കക്കുരു ആണ്. ചക്കക്കുരു ഉപ്പിട്ട് പുഴുങ്ങി 2 കീറാക്കിയിട്ടുള്ളതാണ്. ഇനി ഇത് നന്നായിട്ട് ഇതിൽ വെച്ചെടുക്കാം. പക്ഷേ ഉടഞ്ഞു പോകരുത് കേട്ടോ, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ. ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ചക്കക്കുരു കൊണ്ടുള്ള ചിപ്സും അതുപോലെ ചക്കക്കുരു ചില്ലിയും ഒരു ദിവസമാണ് ഷൂട്ട് ചെയ്യണത്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ അത് 2 വീഡിയോയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക. ചക്കക്കുരു ചിപ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു എണ്ണയിലാണ് നമ്മൾ ചക്കക്കുരു ചില്ലി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചക്കക്കുരു ഉണ്ടല്ലോ, അതിനെ ഇതിലേക്ക് ഈ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുള്ളത് തന്നെയാണ്. കാരണം ഓവറായിട്ട് എണ്ണ വീണ്ടും വീണ്ടും നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചക്കക്കുരു ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
ഒരു മിഡിൽ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ട്ടോ നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ചക്കക്കുരു നേരത്തെ വെന്തത് കാരണം നമ്മുടെ ഈ മസാല ജസ്റ്റ് ഒന്ന് മസാല വെന്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ ചക്കക്കുരു നല്ല ഇതായിട്ട് വേവും നമുക്കിത് കോരി മാറ്റാം ഇത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇത് വെറും എൻ്റെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു പക്ഷെ ആ ഒരു പരീക്ഷണം സക്സസ് ആയി എന്നുള്ളതാണ് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു ചക്കക്കുരു ഓൾറെഡി എനിക്ക് ഇഷ്ടമല്ല ശരിക്കും പക്ഷെ ഇതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഈയൊരു ചക്കക്കുരു ചിപ്സ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചക്കക്കുരു ചില്ലി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ തിന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീരാ നഷ്ടമാണ് കാരണം ഞാനും ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞാനിങ്ങനെ ചെയ്യാറ് ചിക്കൻ മാത്രമാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം ആദ്യമായിട്ടാണ് നമ്മുടെ വില്ലേജ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ഞാനിത് ഫസ്റ്റ് ഒരു തവണ നമ്മൾ പൊരിച്ചു പോരുമല്ലോ അപ്പോൾ തന്നെ ടേസ്റ്റ് നോക്കിയിട്ടുള്ളതാണ് അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ചിക്കനൊക്കെ മാറ്റി നിർത്തും മോനെ കഴിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഉമ്മച്ചി മുന്നേ കഴിച്ചിട്ടുണ്ടോ എങ്ങനെയുണ്ട് അടിപൊളി അനുഭവം ഉമ്മച്ചി ചിക്കൻ കഴിക്കില്ല അപ്പൊ ചിക്കന് പകരം ഞാനും ഉമ്മച്ചിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ചക്കക്കുരു ചില്ലിയാണ് കേട്ടോ അടിപൊളി അങ്ങനെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം